നമസ്കാരം ദിശ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കോമ്പറ്റിറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രത്യേകിച്ചും എസ് എസ് സി ആർ ആർ ബി പോലുള്ള എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് മിറേഴ്സ് ആൻഡ് ലെൻസസ് നമുക്ക് ആദ്യം ടോപ്പിക്കിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് മിറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാം മിറേഴ്സ് എന്താണ് മിറർ എന്ന് പറയുന്നത് ആ മിറേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള സബ്ജക്റ്റുകളാണ് മിറേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള മിറേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം മിറേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് പ്ലെയിൻ മിറേഴ്സ് എന്നും മറ്റൊന്ന് സ്ഫെറിക്കൽ മിറേഴ്സ് എന്നും രണ്ടായിട്ട് മിറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം ഇതെന്തിൻ്റെ ബേസിലാണ് പ്ലെയിൻ മിറർ എന്നും സ്ഫെറിക്കൽ മിറേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് ആ റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്കതിനെ പ്ലെയിൻ മിറേഴ്സ് എന്ന് വിളിക്കാം റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് പ്ലെയിൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ മിറേഴ്സ് എന്ന് വിളിക്കാം അതേസമയം സ്ഫെറിക്കൽ മിറേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒന്നുകിൽ കർവ്ഡ് ആയിരിക്കും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കർവ് ആവാം അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള മിറേഴ്സിനെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നു പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള മിറേഴ്സിനെ പ്ലെയിൻ മിറേഴ്സ് എന്ന് പറയുന്നു പ്ലെയിൻ മിറേഴ്സ് നമുക്ക് എല്ലാം പരിചിതമാണ് നമ്മൾ എപ്പോഴും കാണുന്ന മിറേഴ്സ് ആണ് പ്ലെയിൻ മിറേഴ്സ് അല്ലേ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് പ്ലെയിൻ മിററിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതെന്താണ് ആ ഒന്ന് കോൺകേവ് മിറർ മറ്റൊന്ന് കോൺവെക്സ് മിറർ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ആ റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു ആ ഇങ്ങനെയായിരിക്കും ഒരു കോൺകേവ് മിററിൻ്റെ ആ സർഫസ് എന്ന് പറയുന്നത് കോൺകേവ് മിറർ ആണെങ്കിൽ അതേ സമയം കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ദാ ഇങ്ങനെയായിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ് വെളിയിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു വെളിയിലേക്ക് ഇരിക്കുന്നു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഇതാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ലൈറ്റ് വന്ന് വീഴുന്ന സർഫസ് ആ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു അപ്പം കോൺകേവ് മിററും കോൺവെക്സ് മിററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഫിഗർ വൈസ് അല്ലെങ്കിൽ നമ്മളിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ഓരോ മിറേഴ്സ് ആയിട്ട് പഠിക്കാം ആദ്യമായിട്ട് നമുക്ക് പ്ലെയിൻ മിറേഴ്സിൻ്റെ കാര്യം നോക്കാം പ്ലെയിൻ മിറേഴ്സ് അപ്പോൾ പ്ലെയിൻ മിററിൽ ഏത് ടൈപ്പ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്ന നമ്മൾ നോക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടികളിലൊക്കെ ഫോം ചെയ്യുന്ന ഇമേജ് ഏതാണ് ആ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് എക്സാമിന് ചോദിക്കാവുന്ന ചില ചെറിയ ചോദ്യങ്ങളും അതിൻ്റെ പോയിന്റ്സ് മാത്രമായിട്ടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഓർക്കുക അപ്പോൾ പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇമേജ് എന്ന് ചോദിച്ചാൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് അതുപോലെ ദേ ആർ ലാറ്ററലി ഇൻവേർട്ടഡ് എന്താണ് ആ ടേം ഉദ്ദേശിക്കുന്നത് ലാറ്ററലി ഇൻവേർട്ടഡ് ആണ് അതായത് നമ്മളിപ്പോൾ ഒരു മിററിൽ നേരെ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ പൊക്കുമ്പോൾ ആ അത് ലെഫ്റ്റ് മിറർ ഇമേജിൽ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുന്നതായിട്ട് അപ്പിയർ ചെയ്യും അങ്ങനെ തോന്നും അല്ലേ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് ലാറ്ററലി ഇൻവേർട്ടഡ് അപ്പം ഒരു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്ന് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജാണ് ഫോം ചെയ്യുന്നത് രണ്ട് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ് ഫോം ചെയ്യുന്നത് ഇനി മൂന്നാമത്തത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ സൈസിന് സെയിം ആയിട്ടുള്ള ഇമേജാണ് ഫോം ചെയ്യുന്നത് അതായത് സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ കാര്യമെല്ലാം നമ്മൾ ഡയറക്റ്റ് എപ്പോഴും കാണുന്നതായതുകൊണ്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞതാണെന്നേ ഉള്ളൂ ഒന്ന് വിർച്വൽ ഇറക്റ്റ് രണ്ട് ലാറ്ററലി ഇൻവേർട്ടഡ് മൂന്ന് സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇത് മൂന്നുമാണ് പ്ലെയിൻ മിററിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകതകൾ ഇനി മറ്റൊരു കാര്യം വാട്ട് ഇസ് ദ ഫോക്കസ് ഓഫ് എ പ്ലെയിൻ മിറർ ഒരു പ്ലെയിൻ മിററിൻ്റെ ഫോക്കസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ് ആ പ്ലെയിൻ മിററിൻ്റെ ഫോക്കസ് ഇരിക്കുന്നത് വളരെ ഇൻഫിനിറ്റിയിലാണ് ആ പ്ലെയിൻ മിററിൻ്റെ ഫോക്കസ് ഇരിക്കുന്നത് അപ്പോൾ ഇൻഫിനിറ്റിയാണ് പ്ലെയിൻ മിററിൻ്റെ ഫോക്കസ് അതേസമയം പ്ലെയിൻ മിററിൻ്റെ പവർ എത്രയാണെന്ന് ചോദിച്ചാൽ സീറോ സീറോ ആണ് പ്ലെയിൻ മിററിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും പവർ എന്ന് പറയുന്നത് സീറോയുമാണ് എന്ന് ഓർക്കുക അപ്പോൾ ഫോക്കസ് എന്താണ് ഇതെന്നൊക്കെ നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട് പവറിനെയും ഫോക്കസിനെയും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ബേസിൽ മാത്രം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ വിർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് സൈസ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഫോക്കസ് ഇൻഫിനിറ്റിയും പവർ സീറോയുമാണ് ഇനിയും അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് വാട്ട് ഇസ് ദ മിനിമം ഹൈറ്റ് ഓഫ് എ പ്ലെയിൻ മിറർ റിക്വയർഡ് ടു ഗെറ്റ് കംപ്ലീറ്റ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് എച്ച് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്ന എസ് എസ് സിയുടെ എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു പ്ലെയിൻ മിററിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഹൈറ്റ് കംപ്ലീറ്റ് ഇമേജ് കാണണമെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ എത്ര ശതമാനമായിരിക്കണം ആ മിററിൻ്റെ ഹൈറ്റ് അതായത് ഇപ്പം നമ്മുടെ ഹൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഹൈറ്റ് നമ്മളെ ഫുള്ളായിട്ടൊരു പ്ലെയിൻ മിററിൽ കാണണമെങ്കിൽ നമ്മളെ ഫുള്ളായിട്ട് നമ്മളെ കംപ്ലീറ്റ് ഇമേജ് ഒരു പ്ലെയിൻ മിററിൽ കാണണമെങ്കിൽ അതിൽ ആ പ്ലെയിൻ മിററിന് വേണ്ട മിനിമം ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹൈറ്റിൻ്റെ എത്ര ശതമാനം വേണ്ട വരും നമ്മുടെ ഹൈറ്റിൻ്റെ അത്ര തന്നെ ഹൈറ്റ് വേണോ വേണ്ട നമ്മുടെ ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റ് മതി അതായത് ഒബ്ജക്റ്റിൻ്റെ പകുതി ഹൈറ്റ് മതി ആ പ്ലെയിൻ മിററിന് ഫുൾ ഇമേജ് കാണാൻ വേണ്ടി അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മിനിമം ഹൈറ്റ് ഓഫ് പ്ലെയിൻ മിറർ റിക്വയർഡ് ടു ഗെറ്റ്
complete image of an object of height h is equal to h by 2 object inde pagudhi size ulla plane mirror aanu avashyam appo plane mirror ne pechulla facts nammal nokki ini namukku adutha type of mirrors like pogam adutha spherical mirrors aanu spherical mirrors rendu tarathil undu ennu paranju onnu concave nerthe nammal paranjirunnu alle endanu concave endanu convex ennu nammal nerthe varichu nokkiyirunnu concave ennu parayunnathu reflecting surface agatheke kuninjirikkunnu ingane alle reflecting surface agathe kuzhinjirikkunnathinaanu concave ennu paranjathu adu pole convex ennu parayunnathu reflecting surface veliyilekku kuzhinjirikkunnathinaanu nammal convex ennu vilichathu appo ini idinagathu endanu evideyekkaanu concave mirror use cheyyunnathu adu pole evideyekkaanu convex mirror use cheyyunnathu ennulla karyamaanu exam il eppozhum choichukondirikkunnathu appo aa oru karyam maatram namukku padikkam aadyamayittu concave mirror inde agathekku kuzhinjirikkunna concave mirror inde upayogangalaanu paranjirikkunnu onnu shaving mirror aayittu use cheyyunnu shaving mirror षेविंग मिर षेव यूस मिर अगर कारण कॉन्केव मिर अड़ मिर नाम अड़को ए संभव आ इमेज वलुदा का एनलार्ज्ज का अद्डान कॉन्केव मिर षेविंग मिर यूस अंप ओर्कव मिर इमेज फोम कुछ वलुदा का कुछ वलुदा का अद्डुतने षेविंग मिर यूस मतयोग डॉक्टर् डेंटिस्ट और पार्ट्स एक्सामिन वे यूस डेंटिस्ट वाई के पार्ट का कुछ वलुदा कशन एलुपे एक्सामिन अदायव मिर इवर यूस अंपते यूस षेविंग मिर रू डॉक्टर् डेंटिस्ट एक्सामिन पार्ट्स पल भाग कंपिड़ा वे अलगें वे व्यक्त का डॉक्टर्स डेंटिस्ट यूस इन मूपयोग सोलार कुकर्स यूस सोलार कुकर सोलार कुकर सणलट यूस कुक सब्सटा इन सर्फस ईर सर्फस लाइट वन वाले डिस्टनस लाइट वन फोलो ए मिरी प्रत्येक ई इंफिनिटी वर वाले डिस्टनस ई लाइट और सिंगिपे कॉन्सट्रेट कहव मिरर कॉन्केव मिरर अब वाले दूर वरुद लाइट रेस कूड़ी और सिंगिपल कॉन्सट्रेट अब आंसट्रेट वाले हाई टेंपरेचर सणलटिटे एल सणलटे कॉन्सट्रेट वाले हाई टेंपरेचर पेटू ईर वर्किंग प्रिंसीपल वा सोलार कुकर वर्क अब निकाल पढ़ी क्यों आप्लिकेशन एंडेविंग मिर यूस डॉक्टर् डेंटिस्ट यूस सोलार कुकर यूस मतपोर्ट आप्लिकेशन रिफ्लेक्टर्स इन वेहिकल हेडलाइट वेहिकल हेडलाइट का हेडलाइट अल रिफ्लेक्टर्स यूस कॉन्केव मिरर अब सर्च लाइट यूस सर्च लाइट यूस मिरर कॉन्केव मिरर ओके अब नम्बर कॉन्केव मिरर्स इत्र यूस ना नालंज यूस पढ़ी इन कॉन्वेक्स मिरर्स यूस कॉन्वेक्स मिरर यूस नामेपी का ऑब्जेक्ट एवड रियर व्यू मिरर इन ऑटोमोबाइल्स वो चोदन एक्साम एसएससी आर आर बी एक्साम वोट वीडू वी रिपीट चोदन रियर व्यू मिरर रियर व्यू बैक वशं पुरावशं का वे ऑटोमोबाइल्स वच्चिरिक्कुन्न फ्रंटिल वच्चिरिक्कुन्न ग्लास बैक वशं का वे अब अगले मिरर्स यूस मिरर कॉन्वेक्स मिरर रियर व्यू मिरर्स इन ऑटोमोबाइल्स यूस कॉन्वेक्स मिरर रियर व्यू मिरर्स यूस कम चमेजा आक्ल ऑब्जक्टे चमेजा ईनवेक्स मिरर उ अद वाले वाइल्ड वाइडाइट फील्ड ऑफ व्यू कल चिरी का पचू बैक व्यक्त का अदक्स मिरी कब्जक्ट इन द मिर आर् क्लोस दैन दे अपियर अगर कारण आक्चल ऑब्जक्टि अद सईस इमेज का अल चाईटा इमेज ना ओके अब अब निर्कवेक्स मिरर रियर व्यू मिरर यूस ओके इन नमक मिरर फोर्मुला मिरर फोर्मुला वन बै वि मिरर फोर्मुला वन बै वि प्लस वन बै यू इज ईक्वल टू वन बै एफ इन मिरर फोर्मुला अब विचाल यूएम यूएल ऑब्जक्ट डिस्टेंस अब इतना कुछ डीटेल पढ़ी टॉपिक पक्षे ना एक्साम ओरियंटेड ना पढ़ी कुछ क्यों या अब ऑब्जक्टि डिस्टेंस अब मिरर वचिके ऑब्जक्टर स्थल और समय इमेज वे स्थल अल अब अगर बेसीिक फिगर पर ऑब्जक्ट ई सेंटर पॉइंट डिस्टनसें ऑब्जक्ट डिस्टेंस अलग यू वि एचा डिस्टेंस ऑफ द इमेज फ्रम द सेंटर आ सेंटर पॉइंट अलग पोल
ഇമേജിന്റെ ഡിസ്റ്റൻസിനെയാണ് വി എന്ന് വിളിക്കുന്നത്. അപ്പോൾ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസും എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ്, ഫോക്കസിന്റെ ഡിസ്റ്റൻസ് ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ മിറർ ഫോമുല ഓർക്കുക, 1/v + 1/u = 1/f ആണ് മിറർ ഫോമുല. അതുപോലെ മറ്റൊരു ടേമാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ആ പേര് പറയുന്നത് പോലെ തന്നെ മാഗ്നിഫിക്കേഷൻ, എത്രമാത്രം ഇമേജ് മാഗ്നിഫൈഡ് ആയിട്ട് കാണുന്നു എന്നുള്ളതിന്റെ മെഷറാണ് മാഗ്നിഫിക്കേഷൻ. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ഇമേജ് ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ ഒരു റേഷ്യോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒബ്ജക്റ്റിന്റെ സൈസിന്റെ എത്ര ഇരട്ടിയാണ് ഇമേജിന്റെ സൈസ് എന്ന് മനസ്സിലാവും. അതായത് മാഗ്നിഫിക്കേഷൻ വാല്യൂ 2 പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒബ്ജക്റ്റിന്റെ സൈസിന്റെ ഇരട്ടിയാണ് ഇമേജിന്റെ സൈസ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ടേം നോക്കി, അതുപോലെ മിറർ ഫോമുല എന്താന്ന് പഠിച്ചു നമ്മൾ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ലെൻസസ് ആണ്, ലെൻസുകൾ. ലെൻസുകൾ മിറേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളതായിരുന്നു മിററുകൾ. ഇനി ലെൻസസ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് അല്ലാതെ റിഫ്രാക്ട് ചെയ്ത് കടന്നു, ഒരു ലൈറ്റ് വന്ന് കടന്നു പോകുന്ന സർഫസുകളാണ് ലെൻസസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലെൻസസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് കോൺവെക്സ് ലെൻസ്, മറ്റൊന്ന് കോൺഗേവ് ലെൻസ്. കോൺവെക്സും കോൺഗേവും എന്ന് രണ്ടായിട്ട് ലെൻസസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ കോൺവെക്സ് ലെൻസ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത് പോലെ സെൻറ്റർ ഭാഗം വലുതായിരിക്കും, സെൻറ്റർ ഭാഗം വലുതും എൻഡുകൾ ചെറുതുമായിരിക്കുന്ന ലെൻസുകളാണ് കോൺവെക്സ് ലെൻസ്. അതുപോലെ സെൻറ്റർ ഭാഗം ചെറുതും എൻഡുകൾ വലുതുമായിട്ടിരിക്കുന്ന ലെൻസുകളാണ് കോൺകേവ് ലെൻസ്. കോൺവെക്സും കോൺവെക്സും തമ്മിലുള്ള ഡിഫറൻസ് ഫിഗർ വൈസ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. ഓക്കെ, നമുക്കിനി ഓരോ ടൈപ്പ് ലെൻസുകളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ പഠിക്കാം. ആദ്യം നമുക്ക് കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ കോൺകേവ് ലെൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, കോൺകേവ് ലെൻസ് ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു അല്ലേ. കോൺകേവ് ലെൻസിൻ്റെ സെൻറ്റർ ചെറുതായിരിക്കും, എൻഡുകൾ എത്തുമ്പോൾ വലുതായിട്ടിരിക്കും. ഇങ്ങനെയുള്ള ലെൻസുകളാണ് കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡൈവേർജിങ് ലെൻസ്, ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഡൈവേർജിങ് ലെൻസ് ആ പേരിനകത്തു നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്, കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നതിന്? കാരണം ഇതാണ്, ലൈറ്റ് റേസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആണെന്ന് കരുതുക. ഇങ്ങനെ വരുന്ന ലൈറ്റ് റേസ് ആണ്. ഈ ലൈറ്റ് റേസ് കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഡൈവേർജ് ചെയ്ത് പുറത്തേക്കാണ് പോകുന്നത്, 4 directions ചിതറി ചിതറി 4 directions പോകുന്നു കടന്നു പോകുമ്പോൾ. ഇതുകൊണ്ടാണ് കോൺകേവ് ലെൻസിനെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡിൽ നിന്ന് പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നു, അത് ഡൈവേർജ് ചെയ്ത് എല്ലാ വഴിയിലേക്കും പോയി. അതുകൊണ്ട് ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നു, ഡൈവേർജിങ് ലെൻസ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത്, കോൺകേവ് ലെൻസിനെയാണ് ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കുക, ഫോക്കസിന്റെ വാല്യൂ. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട കാര്യം, കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നു, അതുപോലെ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് നെഗറ്റീവ് ആണ്. ഫോക്കസ് മാത്രമല്ല, ഇനിയും കോൺകേവ് ലെൻസിൻ്റെ പവർ എന്താണെന്ന് ചോദിച്ചാൽ പവർ ഈസ് ഓൾസോ നെഗറ്റീവ്. പവറും ഫോക്കസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക, കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നു, അതിൻ്റെ ഫോക്കസും നെഗറ്റീവ് ആണ്, പവറും നെഗറ്റീവ് ആണ്. ഇനിയും കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺകേവ് ലെൻസിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കോൺവെക്സ് ലെൻസിനെ പറ്റി നോക്കാം. കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ്? ഫിഗർ നമ്മൾ നേരത്തെ വരച്ചിരുന്നത് ഇങ്ങനെ അല്ലേ. അതായത് എൻഡുകൾ രണ്ടും ചെറുതായിരിക്കും, ആ സെൻറ്റർ വലുതായിട്ടിരിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിലൂടെ ഒരു ലൈറ്റ് റേസ്, കുറേ ലൈറ്റ് റേസ് പാസ് ചെയ്യുകയാണെങ്കിൽ, കോൺവെക്സ് ലെൻസിലൂടെ കുറേ ലൈറ്റ് റേസ് പാസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇതെല്ലാം കൂടി കടന്നു പോയിട്ട് ഒരു സിംഗിൾ പോയിന്റിലൂടെ ഫൈനലി കടന്നു പോകും, സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകും. ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത, കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഒരു പോയിന്റിലേക്ക് ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുന്നു അല്ലേ, അതുകൊണ്ടാണ് കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. നേരത്തെ ഡൈവേർജിങ് ലെൻസായ കോൺകേവ് ലെൻസിന്റെ കാര്യം പറഞ്ഞു, ലൈറ്റ് റേസ് ചിതറിപ്പോകുന്നു, എല്ലാ ഡയറക്ഷനിലോട്ടും പുറത്തേക്ക് പോകുന്നു. അതേസമയം കോൺവെക്സ് ലെൻസ് ആയപ്പോൾ ഒരു സിംഗിൾ പോയിന്റിലൂടെ കൺവേർജ് ചെയ്ത് പോകുന്നു, അതുകൊണ്ട് കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഇനിയും കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് പോസിറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസും പോസിറ്റീവ് ആണ്, അതുപോലെ എന്തും പോസിറ്റീവ് ആയിരിക്കും, പവറും പോസിറ്റീവ് ആയിരിക്കും എന്ന് ഓർക്കുക. ഫോക്കസ് ആൻഡ് പവർ ഇസ് പോസിറ്റീവ് ഫോർ എ കോൺവെക്സ് ലെൻസ്. ഇനിയും നേരത്തെ നമ്മൾ കോൺകേവ് ലെൻസിൽ പറഞ്ഞത് അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ഇറക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്നത്. അതുപോലെ അടുത്ത കാര്യം, എവിടെയാണ് ഈ കോൺവെക്സ് ലെൻസ് നമ്മൾ കാണുന്നത്? മൈക്രോസ്കോപ്പിൽ, ടെലസ്കോപ്പിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണിൽ, ഹ്യൂമൻ ഐയിൽ പ്രസന്റ് ആയിരിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ
ഇതെല്ലാം കോൺവെക്സ് ലെൻസിന് എക്സാമ്പിൾസ് ആണ് ഓക്കേ മൈക്രോസ്കോപ്പിലെ ടെലസ്കോപ്പിലെ ഹ്യൂമൻ ആംഗിൾ എല്ലാം പ്രസന്റ് ആയിരിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർക്കുക ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺകേവ് ലെൻസിനെയും കോൺവെക്സ് ലെൻസിനെയും പറ്റി പറഞ്ഞത് ഇനിയും നമുക്ക് ഓർക്കേണ്ട അടുത്ത കാര്യം നമ്മൾ നേരത്തെ മിറർ ഫോർമുല പഠിച്ചായിരുന്നു എന്തായിരുന്നു അത് 1/1/v + 1/u = 1/f എന്നായിരുന്നു ഇവിടെ വ്യത്യാസമൊന്നുമില്ല യുവും വിയും എല്ലാം സെയിം തന്നെ യു എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസും അതുപോലെ വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസും ആണ് അത് അപ്പോൾ ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റം ഒരു പ്ലസ് മാറി പകരം ഒരു മൈനസ് വന്നു എന്നൊരു വ്യത്യാസം മാത്രം 1/v - 1/u = 1/f ആണ് ലെൻസ് ഫോർമുല എന്ന് ഓർക്കുക ഇനി ഒരു ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ പവർ ഓഫ് എ ലെൻസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സ് ഫോക്കസ് 1/focus ആണ് അതിന്റെ പവർ പവർ ഓഫ് എ ലെൻസ് ഇസ് ഈക്വൽ ടു 1/focus അതുപോലെ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് ഈ രണ്ട് കാര്യങ്ങൾ ലെൻസിനെ ബേസ് ചെയ്ത് ഓർക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് നമ്മുടെ ഐയുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ ഐയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത് എത്രയാണ് അതായത് നമ്മുടെ കണ്ണിനടുത്തേക്ക് കണ്ണിൻ്റെ എത്രയും അടുത്തേക്ക് വരാം നമ്മുടെ വളരെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ അപ്പം കണ്ണിനിൽ നിന്ന് മിനിമം ഏത് ഡിസ്റ്റൻസിൽ വെച്ചാലാണ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത് അതാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ അതെന്ന് പറയുന്നത് നോർമൽ ഹ്യൂമൻ ഐക്കാണെങ്കിൽ 25 cm ആണ് ഈ വാല്യൂ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ് ഓർത്തോളൂ 25 cm ആണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത് അടുത്തൊരു ടേമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു ഇമേജ് നമ്മളൊരു ഇമേജിനെ കാണുന്നു ആ കാണുന്ന ഇമേജ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന സമയമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് കാണുന്നത് ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അത് മാഞ്ഞു പോകും പക്ഷേ എത്ര സമയമാണ് നമ്മുടെ കണ്ണിൽ അതിൻ്റെ ഇമേജ് തങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് 1/16 seconds ആണ് എത്രയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് ചോദിച്ചാൽ 1/16 ആണ് ഇതുപോലെ മറ്റൊരു ടേമും ഉണ്ട് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് രണ്ട് തമ്മിൽ തിരിഞ്ഞു പോരുത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്ന് പറഞ്ഞു ആ കാണുന്ന ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന ടൈമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അത് 1/16 seconds ആണെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്തായിരിക്കും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്ന ടൈമാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അത് എത്രയാണെന്ന് ചോദിച്ചാൽ 1/10 seconds ആണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോളുക ഇനി നമുക്ക് ഡിഫെക്ട്സ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഡിഫെക്ട്സ് ഓഫ് വിഷൻ നമ്മുടെ കാഴ്ചയിലേക്ക് ഉണ്ടാകുന്ന തകരാറുകളാണ് ഡിഫെക്ട്സ് ഓഫ് വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ 4 defects ഓഫ് വിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ഒന്ന് മയോപ്യ മറ്റൊന്ന് ഹൈപ്പർമെട്രോപ്യ മറ്റൊന്ന് പ്രസ്ബയോപ്യ ലാസ്റ്റ് അസ്റ്റിഗ്മാറ്റിസം ഈ 4 defects ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഡിഫെക്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് മയോപ്യ എന്ന് പറയുന്നത് മയോപ്യയെ തന്നെയാണ് ഷോർട്ട് സൈറ്റഡ്നെസ് എന്നറിയപ്പെടുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് എന്നറിയപ്പെടുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല അടുത്തുള്ളതേ കാണാൻ പറ്റും അതാണ് മയോപ്യ ഇപ്പം ഈ മയോപ്യ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസാണ് കോൺകേവ് പഠിച്ചോളുക മയോപ്യ കോൺകേവ് ലെൻസാണ് മയോപ്യ കോൺകേവ് ലെൻസ് ആണെന്ന് ഓർക്കുക അതുപോലെ ഹൈപ്പർ മെട്രോപ്യ എന്ന് വെച്ചാൽ ലോങ് സൈറ്റഡ്നെസ് ദൂരെയുള്ളത് കാണാൻ പറ്റും അടുത്തുള്ളത് കാണാൻ പറ്റില്ല ഇതാണ് ഹൈപ്പർ മെട്രോപ്യ ഹൈപ്പർ മെട്രോപ്യ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് അപ്പോൾ കോൺകേവ് കോൺവെക്സ് മയോപ്യ കോൺകേവ് ഹൈപ്പർ മെട്രോപ്യ കോൺവെക്സ് ആണെന്ന് ഓർക്കുക ഹൈപ്പർ മെട്രോപ്യ കോൺവെക്സ് ആണ് മയോപ്യ കോൺകേവ് ആണ് ഇനി നെക്സ്റ്റ് പ്രസ്ബയോപ്യ പ്രസ്ബയോപ്യ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ഐയുടെ പിന്നെ ഫോക്കൽ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം പ്രായമാവുന്നവരിൽ അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുന്ന അവസ്ഥയാണ് പ്രസ്ബയോപ്യയ്ക്ക് കാരണമാവുന്നത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കോൺകേവ് അല്ല കോൺവെക്സ് ലെൻസ് ആണ് അത് ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസിൽ തന്നെ ബൈ ഫോക്കൽ ലെൻസുകളാണ് അതായത് ഒന്നിൽ കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉള്ള ബൈ ഫോക്കൽ എന്ന് വെച്ചാൽ 2 focal lengths ലെൻസാണ് ബൈ ഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രസ്ബയോപ്യ ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിഷൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബൈ ഫോക്കൽ ലെങ്തോ അല്ലെങ്കിൽ ലെൻസോ അല്ലെങ്കിൽ ട്രൈ ഫോക്കൽ ലെൻസ് ആവാം ഇങ്ങനെ ഡിഫറെൻ്റ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന ഏത് ലെൻസാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് അസ്റ്റിഗ്മാറ്റിസം ലാസ്റ്റ് ഒരു ഡിഫെക്റ്റ് ആണ് അസ്റ്റിഗ്മാറ്റിസം ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലുള്ള ലെൻസിൻ്റെ കർവേച്ചർ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കർവേച്ചർ ഉണ്ടാകുന്നത് മൂലം വിഷൻ കൃത്യമാകുന്നില്ല അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ അപ്പം 4 defects ഓഫ് വിഷൻ പഠിച്ചു മയോപ്യ ക്ലിയർ ചെയ്യുന്നത് കോൺകേവ് ഹൈപ്പർ മെട്രോപ്യ കോൺവെക്സ് പ്രസ്ബയോപ്യ ബൈ ഫോക്കൽ ലെൻസ് ആണ് അതായത് ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആണ് അതും കോൺവെക്സ് ലെൻസ് ആണ് ലാസ്റ്റ് അസ്റ്റിഗ്മാറ്റിസം
ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ലെൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെൻസസ് ആൻഡ് മിറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്.